சிஷ்டம் தீவேஷ்டமாகும் நமார்க்கும். ஆத்மீயாச்சாரியன், பிரேஷித சைதன்யத்தால் ஜொலிச்சவன், அஜபாலன சுசுரூஷையில் அக்ரகண்ணியனாய் மெத்ரான் பெட்ரோ கசல்தாலிக. பாவப்பட்டவர்க்கும் முதலாளித்த வியவஸ்தையில் சூஷ்ணம் செய்யப்பட்டவர்க்கும் வேண்டி ஜீவிதம் மாற்றி வச்ச வக்தி, ஒரு கிளரீஷியன் மிஷனரி. பிரான்சிஸ் பாப்பாயுடைய வாக்குகளில் பறஞ்சால் ஆடுகளுடைய மனமுள்ள இடையன். 1928 ஃபெப்ருவரி 16 ஸ்பெயினிலே கத்தலோனியாயில் ஜனனம். நித்யபுரோஹிதனாய ஈஷோயுடைய பௌரோஹித்யத்தில் பங்குச்சேர்ந்து கொண்டு தெய்வத்தினும் தெய்வஜனத்தினும் வேண்டி ஜீவிச்சு சுசுரூஷ செய்ய 1952 மெய் 31 மிஷனரி கோன்கிரிகேஷனாய கிளரீஷியன் சபையில் சேர்ந்து வைதிக பட்டம் ஸ்வீகரிச்சு. தொடர்ந்து 16 வருஷம் ஸ்பெயினில் சேவனம் செய்து. ஆமசோனின் நடுவிலுள்ள மாத்தோ கிரோசோயில் ஒரு புதிய மிஷன் ஆரம்பிக்க 1968 அத்தேகத்தின் சபா மேதாவிகள் பெட்ரோயை பிரசீலிலேக்கு அயச்சு. சொந்தம் நாடும் வீடும் பாஷையும் எல்லாம் உபேட்சிச்சு பிரசீலிலேக்கு. பின்னீடு ஒரிக்கலும் மாதிராஜ்யத்திலேக்கு சொந்தம் அம்ம மரிச்சப்போ போலும் மடங்கியில்ல. பெட்ரோ கசல்தாலிக தன்ட பிரவர்த்தனம் பிரதானமையும் ஆரம்பிச்சது பூமாஃபியுடையும் சைனிக பரணகூடத்தின் கிராத வாழ்ச்சையில் கடுத்த தாரிதிரியும் அவகாசலங்கனவும் அனுபவிச்சிருந்த மாதோ கிரோசோயிலே பிரதேசியராய ஜனங்களுக்கு வேண்டியாயிருந்து. அவரில் ஒராளாய் பெட்ரோ பெட்டன்னு மாறி. 1971 போல் ஆறாமൻ മാർപ്പാപ്പ കസൽദാലിഗയെ മെത്രാൻ ആയിട്ട് നിയമിച്ചു. തന്റെ പുതിയ നിയമനം പെഡ്രോ തീർത്തും ഇഷ്ടപ്പെട്ടിരുന്നില്ലെങ്കിലും ഒടുവിൽ അത് ജനങ്ങളുടെയും ദൈവത്തിന്റെയും ഇഷ്ടമായി അംഗീകരിച്ച് അദ്ദേഹം സമ്മതം മൂളി. ബിഷപ്പായിരുന്ന അവസരത്തിൽ ഗവൺമെന്റ് പല പ്രാവശ്യം അദ്ദേഹത്തെ രാജ്യത്തു നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചു. തിരിച്ചു വരാൻ പറ്റിയില്ലെങ്കിലോ എന്നോർത്താണ് അദ്ദേഹം രാജ്യം വിട്ട് പുറത്തു പോകാതിരുന്നത്. ബിഷപ്പ് പെഡ്രോ ഇപ്രകാരം പറയുമായിരുന്നു, എന്നെ നോക്കരുത്, യേശുവിനെ നോക്കൂ, അവനെ ഒരുപാട് നോക്കുക, എന്നാൽ ഉടനെ സമയം പാഴാക്കാതെ സഹോദരങ്ങളെ നോക്കൂ. അദ്ദേഹം പീഡിപ്പിക്കപ്പെട്ടപ്പോഴും ഒറ്റപ്പെട്ടപ്പോഴും പോൾ ആറാമൻ മാർപ്പാപ്പ ബിഷപ്പ് കസൽദാലിഗയെ ചേർത്ത് പിടിച്ചത് ഇപ്രകാരം പറഞ്ഞുകൊണ്ടാണ്, ആരെങ്കിലും പെഡ്രോയെ പീഡിപ്പിക്കുമ്പോൾ അത് എന്നെ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട്. പെഡ്രോ കസൽദാലിഗ തന്റെ ജീവൻ മുഴുവൻ ഈശോയ്ക്ക് വേണ്ടി സമർപ്പിച്ച വ്യക്തിയാണ്. ജീവിതത്തിന്റെ അവസാന ദശകത്തിൽ പാർക്കിൻസൺസ് ബാധിച്ചപ്പോൾ തന്റെ അസുഖത്തെ എന്റെ സഹോദരൻ പാർക്കിൻസൺ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ സ്വീകരിച്ച വ്യക്തി, ജനങ്ങളോടൊപ്പം നടന്ന് അവരെ യേശുവിലേക്ക് അടുപ്പിച്ച പിതാവിനെ ജനങ്ങൾ ഒത്തിരി സ്നേഹിച്ചിരുന്നു. 2020 ഓഗസ്റ്റ് 8 ഈ ലോക ജീവിതത്തോട് വിട പറഞ്ഞപ്പോൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ഫാദർ റൊണാൾഡോയുടെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു, പുഞ്ചിരിച്ചുകൊണ്ട് ശാന്തമായിട്ടാണ് അദ്ദേഹം മരിച്ചത്. 92 വർഷം നീണ്ട ജീവിതം സാധാരണ ജനങ്ങൾക്ക് തണലായും താങ്ങായും തന്നാലാവും വിധം അതിന്റെ പൂർണ്ണതയിൽ ഓടിത്തീർത്ത് സംതൃപ്തിയിൽ പുഞ്ചിരിച്ചുകൊണ്ട് അയച്ചവന്റെ പക്കലേക്ക്. നമ്മൾ ഓരോരുത്തരും അയച്ചവന്റെ പക്കലേക്ക് സംതൃപ്തിയോടെ പുഞ്ചിരിച്ചുകൊണ്ട് കയറി ചെല്ലേണ്ടവരാണ്. അതിനായി ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യങ്ങൾ അതിന്റെ പൂർണ്ണതയിൽ ചെയ്തുകൊണ്ടായിരിക്കാം. ചുരുക്കത്തിൽ, ദൈവസ്നേഹത്താലും സുവിശേഷത്താലും പ്രചോദിതമായി പാവങ്ങളുടെ അവകാശങ്ങൾ പരിപാലിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമായി ഭൂമിയിലൂടെ സഞ്ചരിച്ച ഒരു മനുഷ്യസ്നേഹി. ഈ വാക്കുകൾ ഓരോ സമർപ്പിതരിലും യാഥാർത്ഥ്യമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ശ്രേഷ്ഠം ദൈവേഷ്ടമാകും.